The call of shofar, kahaladvani mulakka. This is part 2 ana ipo edukkunnathu. Part 1 il njan paranju ee varsham devathinte aathmave pudhu varsham mehudante pudhu varsham 5782 rosh hashana ennu parayna mehudante pudhu varsham thodangi ee pudhu varshathile devathinte velavedupinte samayamaana innu varayum kashtathil irikkunnavarku pudhiya jeevan kodukkanum pudhiya irittil ninnu velichathilekku konduvaranum essay 61 inde poorthikaranamayitte kashtathil ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കാനും വേദനിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാനും കുരുട്ട് കണ്ണുകൾ ഉറപ്പിക്കാനും അങ്ങനെ വേദനിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള ഒരു പുതിയൊരു ജീവനെ കൊടുക്കാൻ വേണ്ടിയുള്ള വർഷമായിട്ടാണ് യഹൂദൻ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം ഒത്തിരിയും കഷ്ടം കൊണ്ട് ഈ കോവിഡ് കൊണ്ട് മനുഷ്യർ പലതരത്തിലുള്ള ഭാരം, പണസംബന്ധമായിട്ട് കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിനിലൊന്ന് പോയി കാണാൻ ഒക്കുന്നില്ല, നമുക്ക് ഒരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, പലതരത്തിലുള്ള ഭാരങ്ങൾ, രോഗം മൂലം അനങ്ങാൻ വയ്യ, ആശുപത്രിയിൽ ഇഷ്ടം പോലെ സമാധാനത്തോടെ പോകാൻ ഒക്കുന്നില്ല, ഈ എല്ലാ ഭാരങ്ങളുടെ നടുക്ക് കർത്താവ് ഈ ട്രംപറ്റ് കോൾ വിളിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും കാഹളം ഊതണം, മതി, ഇത് മതി എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുവിൻ, ചടങ്ങ് ഇരിക്കാതെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് വരിക. എന്തിനാണ് ഷോഫർ കോൾ അല്ലെങ്കിൽ ഷോഫാർ എന്ന് പറയുന്നത്? ആട്ടുകൊറ്റന്റെ കുഞ്ഞാടിന്റെ കൊമ്പ് എടുത്തിട്ട് ആ കൊമ്പ് എടുത്തിട്ട് കാഹളം ഊതുന്നതാണ്. എപ്പോൾ എപ്പോഴെങ്കിലും ആടുകൊറ്റന്റെ കൊമ്പെടുത്ത് നമ്മൾ ഊതുമ്പോഴേ ആ ശബ്ദം കേട്ടാൽ മക്കളെ അമ്മമാർക്ക് വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അപ്പനും അമ്മയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കരച്ചിൽ പോലെയാണ്, കുഞ്ഞാടുകൾ കരയുന്ന പോലെ ഒരു ശബ്ദം അതിൽ നമുക്ക് തോന്നിക്കും. അതുതന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നതായിട്ടുള്ള ഒരു വിളിയാണ് ആദ്യമേ ഷോഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ട്രംപറ്റ് കോൾ അല്ലെങ്കിൽ ഷോഫാർ അല്ലെങ്കിൽ കാഹളം ഊതുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിനെ നമ്മുടെ രാജാവായിട്ടും കർത്താവി കർത്താവുമായിട്ട് സ്വീകരിക്കാൻ ഒന്ന്, രണ്ടാമത്തേത് ദൈവത്തിൻ്റെ വിളി മനുഷ്യ മക്കളെ റിപ്പൻ്റ് ചെയ്ത് അതെ പാവബോധത്തോടുകൂടി അനുതപിച്ച് തിരിച്ചു വരുന്നതിനുള്ള വിളിയാണ്. മൂന്നാമത്തേത് ഇന്നെടുക്കാൻ പോകുന്നത്, മൂന്നാമത്തെ ഷോഫർ അല്ലെങ്കിൽ ഈ ട്രംപറ്റ് കോൾ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എ കോൾ ഫോർ സാക്രിഫൈസ്, അതായത് നമ്മൾ ബലി അർപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ാണിത്. നമ്മളിത് മനസ്സിലാക്കിയെടുത്താൽ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും. ഇത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും പല പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ദിനംപ്രതി കേൾക്കുന്നത് പോലെ നല്ലതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഒരു ടോപ്പിക്കാണ് ഇവിടെ കടന്നു വരുന്നത്. കോൾ ഫോർ സാക്രിഫൈസ്, ടു ബൈൻഡ് വൺ സെൽഫ് ടു ദി ഓൾട്ടർ. യാഗവസ്തുവിനെ അല്ലെങ്കിൽ യാഗ പശുവിനെ, യാഗ ആടിനെ, നമ്മൾ യാഗത്തിന്റെ കൊമ്പുകൾ അതായത് യാഗപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ കെട്ടിവെക്കുന്ന വിളിയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. 118 സങ്കീർത്തനത്തിന്റെ 27 വാക്യമാണ് അതിനുള്ളത്. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ, അല്ലെങ്കിൽ അത് എടുക്കും. അതാണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളെയൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പം ലോകത്തിൻ്റെ പുറകെ ഓടുന്ന കാലുകള് ദൈവം തമ്പുരാൻ അവിടെ നിർത്തിയേച്ച് നമ്മളോട് തിരിച്ചു വന്നിട്ട് നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ നമ്മളെ കൂടെ കെട്ടിവെക്കുന്ന ഒരു കോളാണ്. അതാണ് കോൾ ഓഫ് സാക്രിഫൈസ്. ഗോഡ് ആസ്ക്, അതായത് ദൈവം നമ്മളോട് ചോദിക്കുന്നത് നീ നിന്നെ തന്നെ എൻ്റെ അടുക്കൽ വന്ന് കെട്ടിവെക്കുമോ. അതായത് നിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ അങ്ങ് പോയല്ലേ. ഞാൻ പലപ്പോഴും എൻ്റെ മക്കളോടും പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എല്ലാം നടന്ന് നടന്നിട്ട് ലോകം മുഴുവൻ നമ്മളും എല്ലാം അങ്ങനെയാണ്. നമ്മൾ പലത് പരിശ്രമിച്ചു, അവിടെ പോയി ഇവിടെ പോയി, ചില എൻ്റെ ഫ്രണ്ട്സിനെ ചിലറിയാം ഇവിടെ എല്ലാവരും പോയി ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കള് ഉറച്ച ദൈവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയില്ല. പക്ഷെ എത്രയോ പേരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ മക്കൾ എവിടെയെല്ലാം ദൈവത്തെ അന്വേഷിച്ചു അവിടെ എവിടെ എവിടെ എല്ലാം ഊടാടി നടക്കുക. എന്താ കാലുകൾ അടങ്ങിയിരിക്കൂല. പക്ഷെ ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കുകയാണ് നീ നിന്നെ തന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് യാഗവസ്തുവായിട്ട് വെക്കുമോ. അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ദ സെയിം ക്വസ്റ്റ്യൻ ഉൽപ്പത്തിയിലെ ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട്
വിളിച്ചിട്ട് ബ്രാഹ്മണ വിളിച്ചു വെച്ച് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ, അതായത് നിന്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ എനിക്ക് യാഗവസ്തുവായിട്ട് മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗവസ്തുവാക്കി യാഗം കഴിക്കണം. അത് ഒന്ന് ഹോമയാഗമാണ്. അത് കണ്ടിച്ചു കഴിഞ്ഞിട്ട് തീയടി വെച്ചിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞ് ചാമ്പലാക്കുന്ന ഒരു ഹോമയാഗമാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് കാലങ്ങളിൽ ഹോമയാഗം മനുഷ്യർ ചെയ്യും, പക്ഷേ സത്യദൈവത്തിന് വേണ്ടി ചെയ്യാൻ എത്ര പേര് നിൽക്കും? അതാണ്. അതുകൊണ്ട് അബ്രഹാമിന്റെ അപ്പനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്യ വിഗ്രഹങ്ങളെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി നിൽക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടന്ന ഒരു കുലത്തിൽ നിന്ന് തന്നെയാണ് അബ്രഹാം കടന്നു വരുന്നത്. പക്ഷെ അബ്രഹാം ദൈവത്തെ, സത്യദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെയുള്ള അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്ന ഇങ്ങനെയാണ് ഈ ഉൽപ്പത്തി 22 പറയുന്നു, നീ ഇഷ്ടപ്പെടുന്ന, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് നീ, അതായത് മോറിയ മലയിൽ കൊണ്ടുവന്ന യാഗവസ്തുവാക്കി തരണം. അങ്ങനെ അക്കേഡ എന്ന് പറയും, അക്കേഡ എന്ന ഇവരുടെ ഹീബ്രു ഭാഷയിൽ പറയുന്നത്, ദ ബൈൻഡിങ് ഓഫ് ഐസക്, ഇസഹാക്കിനെ കെട്ടുക. അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് ദ ചേഞ്ച് ഈസ് ഫോർ എ ട്രാൻസ്ഫോർമേഷൻ. എന്തിനാ നിന്നെ കെട്ടി യാഗവസ്തു ആക്കുന്നതെന്ന് വെച്ചാൽ, തീർത്തും യാഗവസ്തുവായി കഴിഞ്ഞ് യാഗം എത്തിച്ചു കഴിഞ്ഞാൽ വെറും ചാമ്പലായി, അത് വെറും ആഷസായി, അത് ചാരമായി മാറും. ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിന്, നിനക്ക് ഇതുവരെ നടന്ന രീതിയിൽ നിന്നൊരു മാറ്റം വന്നിട്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് നീ ചാരമായി മാറുന്ന ഒരു സ്റ്റേജിലോട്ട് മാറുന്നു എങ്കിൽ, ദൈവം നമ്മളോടിപ്പോൾ പറയുന്നത് നമ്മളെ തന്നെ ക്രിസ്തുവിന്റെ യാഗവസ്തുവായിട്ട് നീ കെട്ടിവെക്കുവാൻ നമ്മൾ തന്നെ തന്നെ തയ്യാറാകുമോ? അതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു. ഇപ്പൊ പഴയ നിയമത്തിൽ ചെയ്തതിന്റെ എക്സാമ്പിൾ എടുക്കുമ്പം ഉൽപ്പത്തി 22 പറയുന്നു, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് സ്വന്തം മകനെ യാഗവസ്തുവായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് ഹോമയാഗത്തിന്. അങ്ങനെ ഹോമയാഗം തികച്ച് ചാമ്പലാക്കുന്ന പരിപാടിയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം, നമ്മളെ ഈ ജീവിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു പുതുമ വരണം, നമ്മളെ ഇന്ന് കാണുന്ന വ്യക്തിയിൽ നിന്ന് ബെറ്ററായിട്ടുള്ള വ്യക്തി, ഒരു നല്ലവനായിട്ട് നാളെ ആകണം. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം അബ്രഹാമിനോട്, അബ്രഹാമിനൊരു ടെസ്റ്റും കൂടെയാണ്, ദൈവം നെവർ ദ സെയിം, അതായത് അബ്രഹാമിനെ ഇസഹാക്ക് യാഗപീഠത്തിന്മേൽ വെക്കാനായിട്ട് ദൈവം നമ്പുരാൻ ഹോമയാഗം വെക്കാൻ പറഞ്ഞു പറഞ്ഞു വിടുമ്പോൾ അബ്രഹാമിന് ഏകദേശം 135 വയസ്സെങ്കിലും കാണും, കുറഞ്ഞ 135 വയസ്സെങ്കിലും കാണണം. കാരണം സ്കോളേഴ്സ് പറയുന്നു ഇസഹാക്കിന് 30 ചില്ലുവാനും വയസ്സുണ്ടായിരുന്നെന്ന്. അത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പടം പോലെയല്ല, ചെറിയൊരു ബാലിനെ കൊണ്ടുപോയി കെട്ടുകയൊന്നുമല്ല, പ്രായപൂർത്തിയായിട്ട് കാര്യപ്രാപ്തിയുടെ മകനെയാണ് ബലിയർപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെയല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാലവിഗ്രഹങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായവരെയാണ് ഗുരു കഴിക്കുന്നത്, യാഗം കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. തന്റെ മകനെ വിളിച്ചുകൊണ്ട് മോറിയാമലയിൽ ചെല്ലുമ്പോൾ 3 യാത്ര, ഈ 3 അവർ തമ്മിൽ എന്താ സംസാരിച്ചത് നമുക്കറിയത്തില്ല. പക്ഷെ അബ്രഹാമിന് ദൃഢതയുണ്ടായിരുന്നു, ഞാൻ എന്റെ മകനെ ദൈവം നമ്പുരാൻ പറഞ്ഞതിനാൽ. ഇതുവരെ ജീവിതാനുഭവങ്ങളുടെ കൂടെ ഒത്തിരിയും പ്രയാസത്തിൽ കൂടെ വന്ന് സത്യദൈവത്തിന്റെ ശക്തി അറിഞ്ഞ മനുഷ്യനാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ അബ്രഹാം ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇപ്രാവശ്യം ദൈവത്തെ അതേപടി അനുസരിക്കും, ഞാൻ അനുസരിക്കുക തന്നെയല്ല മരിക്കിച്ചു പോക്കും, ദഹനം ഹോമയാഗം ചെയ്തു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ചാരത്തിൽ നിന്ന് പോലെ ഒരു പുതിയ ജീവനെ ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവമാണ് എന്റെ ദൈവം എന്നുള്ള മനസ്സിലാക്കൽ. That's a call of shofar. നിന്നെ തന്നെ യാഗവസ്തുവായിട്ട് കൊണ്ടുവരൂ. ശരിയാ, യാഗവസ്തുവിനെ വെക്കുമ്പോഴേ യാഗപീഠത്തിന്മേൽ കയറ്റി വെച്ചു കഴിയുമ്പോൾ അടിയിൽ നിന്ന് തീ കത്തും, നമ്മൾ എത്തുപോകും, ചത്തുപോകുന്നുള്ള ഷുവറാണ്. അങ്ങനെയാണല്ലോ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് അബ്രഹാം ഇസഹാക്കിനെ യാഗവസ്തുവാക്കി കെട്ടി. കയറുകൊണ്ട് കെട്ടുമ്പോൾ കയ്യും കയറും കെട്ടിയെന്ന് തന്നെ, കാലും കെട്ടിയെന്ന് തന്നെ പറഞ്ഞ് കെട്ടി ആ യാഗവസ്തുവായിട്ട് അതിനെ നടത്തുമ്പോൾ ഇസഹാക്ക് ഒന്നും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ഇസഹാക്ക് അപ്പന്റെ അനുസരണമുള്ള മകനായിരുന്നു. അനുസരണം ബലിയേക്കാൾ ഉത്തമമാണ്. നമുക്ക് ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, അവനാൻ്റെ ആറി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പൊ നമുക്ക് എന്താ അനുസരിക്കാൻ ഇത്ര പ്രയാസം? നമ്മൾ ജഡ സ്വഭാവമുള്ളവരായതിനാൽ, ജഡത്തിന് കൂടുതൽ സ്വാധീനം കൊടുക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പ് നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത് ദൈവത്തിന് ദുഃഖമാണ്. അബ്രഹാം എന്താണ് ചെയ്തത്?
ചെയ്തത്? അബ്രഹാം തന്റെ മകനെ കൊണ്ട് യാഗവസ്തുവായിട്ട് വെച്ചു, കത്തി എടുത്തിട്ട് അവനെ കൊല്ലുവാൻ തക്കവണ്ണം, അതായത് കഴുത്ത് വെട്ടിവെച്ച് അവനെ കൊല്ലാനായിട്ട് കത്തി പൊക്കുമ്പോൾ, പൊക്കുന്ന നിമിഷം വരെയും അവിടെയൊന്നും ഒന്നും അബ്രഹാം ചിന്തിക്കുന്നില്ല. ഇവൻ കൊല്ലു മരിച്ചു കഴിഞ്ഞു എന്നുള്ള ചിന്തയിലാണ്. എത്ര പ്രാവശ്യം മനസ്സുകൊണ്ട് ഇസഹാക്ക് മരിച്ചു കഴിഞ്ഞു അബ്രഹാമിന് ദൈവസന്നിധിയിൽ. അങ്ങനെ കത്തി ഉയർത്തിയ സമയത്താണ് മുകളിൽ നിന്നൊരു വിളി വരുന്നത്, അബ്രഹാമേ എന്നൊരു വിളി കേൾക്കുകയാണ്. അബ്രഹാം വിളി കേൾക്കുമ്പോൾ അത് തരിച്ചു നിന്നുപോവുകയാണ്, കാരണം അതുപോലുള്ള ശക്തിയുള്ള വിളിയാണ് വരുന്നത്. ആ വിളി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുമോ എന്നുള്ളതാണ്. അത് വിളിക്കാൻ ദൈവം നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? അബ്രഹാം തന്റെ മകനെ അവിടെ കുരുതി കഴിച്ചല്ലേ യാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞു. കാരണം അബ്രഹാമിന്റെ മനസ്സുകൊണ്ട് ഈ മകൻ മരിച്ചു കഴിഞ്ഞു, ഇസഹാക്കിന്റെ മനസ്സുകൊണ്ട് യാഗവസ്തുവായി തീർന്നു കഴിഞ്ഞു. ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇസഹാക്കിന്റെ കെട്ടുകളെ അഴിക്കാൻ വേണ്ടി ഇനി അവനെ അഴിച്ചു മാറ്റി പുറത്തിറക്കി വെച്ചാൽ തന്നെയും പഴയ ഇസഹാക്കല്ല മുമ്പിൽ നിൽക്കുന്നത്. വിതിൻ ദിസ് ഷോർട്ട് ടൈം, ഈ പീരിയഡ് ഓഫ് ടൈമിനകത്തൊരു വലിയ മാറ്റം. പഴയ അബ്രഹാം അല്ല ഇവിടെ നിൽക്കുന്നത്. അബ്രഹാം ശബ്ദം കേൾക്കുകയാണ്. അബ്രഹാം ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചു നോക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അബ്രഹാം പുറകോട്ട് നോക്കിയപ്പോൾ, ഉൽപ്പത്തി 22:13 പറയുന്നു, പുറകോട്ട് നോക്കിയപ്പോൾ പിൻപുറത്തെ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നു. അവന്റെ കൊമ്പ് കാട്ടിൽ ഉടക്കി കിടക്കുകയാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബിനോദർ ഐസക് വാസ് ടോട്ടലി, അത് ലിറ്ററലി സാക്രിഫൈസ്ഡ്. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഇസഹാക്കിനെ ബലി കഴിച്ചു കഴിഞ്ഞു. സ്കോളേഴ്സ് പറയുന്നത്, സം റബ്ബൈസ് സേ ദാറ്റ് ഇസഹാക്കിനെ ബലി കഴിച്ചിട്ട് അതിന്മേൽ നിന്നുള്ള ആഷസ് അല്ലെങ്കിൽ ചാരമെടുത്ത് മോറിയ മലയിൽ അബ്രഹാം ഇട്ടു കഴിഞ്ഞു. കാരണം അതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞു, മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. മനസ്സുകൊണ്ടൊരു യാഗവസ്തുവാകുന്നതും ചാരമാകുന്നതും അത് വാരി അതിന്റെ ചുറ്റുവിടുന്നതും എല്ലാം അബ്രഹാം മനസ്സുകൊണ്ട് കണ്ടു കഴിഞ്ഞു. എളുപ്പമല്ല, പക്ഷെ അനുസരണം. Abraham knew God can bring life from the ashes. If a person wants to perform God's will, but God stops in between, God sees this as a sacrifice. ഒരു മനുഷ്യന് ദൈവത്തിന്റെ ഹൃദയ ഹിതപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞുവെങ്കിൽ പിന്നെ ദൈവം അത് നിർത്തിയാല് ദൈവം അത് ചെയ്തതായിട്ട് തന്നെ കാണുമെന്ന്. അപ്പൊ ദൈവത്തിന്റെ മുമ്പില് ഇസഹാക്ക് മരിച്ചു കഴിഞ്ഞു, ദൈവത്തിന്റെ മുമ്പിൽ അബ്രഹാം അനുസരിച്ചു കഴിഞ്ഞു, വെർച്വലി ചെയ്തു കഴിഞ്ഞു, കാരണം മനസ്സുകൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇസഹാക്ക് ഡിഡ് നോട്ട് ഡൈ ബട്ട് ഇറ്റ് ഹീ ഡൈ. യഥാർത്ഥത്തിൽ ഇസഹാക്ക് മരിച്ചില്ല, പക്ഷെ ഇസഹാക്ക് യാഗവസ്തുവിലായിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ അടിയിൽ തീ എപ്പം വീഴും, കഴുത്തേൽ കത്തി വീഴാൻ സമയം കഴിഞ്ഞു എന്നുള്ളത് മനസ്സുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു. ദി ആഷസ് റിപ്രസെന്റ്സ് ദ ഡെത്ത്, അതായത് ഈ ചാരമായി തീരുമെന്നുള്ളത് ഇസഹാക്ക് മനസ്സുകൊണ്ട് കണ്ടത് അവന്റെ മരണത്തെ കുറിച്ച് കാണുകയാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഓരോ ജീവിതത്തിൽ നമ്മൾ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ പഴവിനെ കരയുമ്പം അതിനെ കരിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ മുൻപോട്ട് വന്നത്. പിന്നെ പഴവിനെ പഴവ് ചിന്തിച്ചോണ്ടിരിക്കുകയല്ല. അതായത് ഒരു ഒരു ചെറിയ ഒരു കുട്ടി വളരും തോറും അവന്റെ ഷർട്ട് മാറി പോകുന്നത് പോലെ, അല്ലെങ്കിൽ ടീനേജർ ആകുമ്പോൾ 11 വയസ്സ് 10 വയസ്സ് വരെ ഇട്ടുള്ള ഉടുപ്പ് പിന്നെ ഇട്ട് അത് പോയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മൾ, അതെടുത്ത് കളഞ്ഞു പിന്നെ പുതിയൊരു സ്റ്റേജിലോട്ട് വരും. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ഗോളത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി ചില ടെസ്റ്റുകളെ മുൻപോട്ട് വച്ചിട്ടുണ്ട് ദൈവം. അതിൽ കൂടെ കയറിപ്പോകാതെ യുദ്ധത്തിൽ ജയമെടുക്കണമെങ്കിൽ ഒരു സാക്രിഫൈസ് ഇല്ലാതെ ഒരു ബലിയില്ലാതെ നമുക്ക് ആർക്കും ദൈവത്തോടെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. ദൈവത്തെ അനുസരിക്കുക. ഹി ഡൈഡ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലെവൽ, അതായത് അബ്രഹാം ഇമോഷണലായിട്ടും ആത്മീയ ഗോളത്തിലും അവന്റെ വിചാരത്തിലും വികാരത്തിലും പോലും അബ്രഹാം തന്റെ മകനെ കൊന്നതായിട്ട് കണ്ടു, ഇസഹാക്ക് തന്നെത്താനെ മരിച്ചതായിട്ടും കാണുകയാണ്. ഇസഹാക്ക് ദാറ്റ് കെയിം ആഫ്റ്റർ ദ മൗണ്ട് മോറിയ ഇൻസിഡന്റ്, അതായത് ഈ മോറിയ മലയിൽ വെച്ച് സംഭവിച്ചത് കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞു വരുന്ന ഇസഹാക്ക് പഴയ ഇസഹാക്ക് അല്ല, വേറെ ഇസഹാക്കാണ്. ഇവിടെ ഇസഹാക്ക് ഒരാളെ മനസ്സിലാക്കി, എന്റെ അപ്പൻ എന്ത് വന്നാലും ദൈവത്തെ മാനിക്കുന്ന അപ്പനാണ്. അതുപോലെ തന്നെ അബ്രഹാമിന് മനസ്സിലായി, എന്റെ മകൻ എന്റെ മകൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മകനാണ്. പിന്നെ ഡിസ്റ്റൻസ് ഈസ് നോട്ട് എ ഡിഫറൻസ് ടു അസ്, അതായത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുക, അമ്മ അപ്പന്മാർ മക്കളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുക, അങ്ങനെയുള്ള ഒരു മൈലുകൾക്കപ്പുറയാണേലും അവരുടെ വിചാരങ്ങൾ പോലും നമുക്കറിയാനൊക്കും. ഇപ്പൊ നമ്മുടെ മക്കൾ വേദനിച്ചാൽ നമുക്ക് അറിയാനൊക്കും. ഞാൻ ഇവിടുന്ന് വേദനിച്ചാൽ എന്റെ മക്കൾ അറിയും. കാരണം എന്തുവാ, ദൂരമാണെങ്കിൽ ആത്മാവിന്റെ ഐക്യതയാണ്. ഒരു ഭാര്യ വേദനിച്ചാൽ ഭർത്താവിനറിയാം എന്താ ആത്മാവിന്റെ
ഐക്യത, അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ ഒരു യോജിപ്പ് അബ്രഹാമിന് മനസ്സിലായി, എൻ്റെ മകൻ എന്നെ അനുസരിക്കുമെന്ന്. ഇസഹാക്കിന് മനസ്സിലായി, എൻ്റെ അപ്പൻ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയാണെന്ന്. അതുകൂടാതെ തന്നെ ദൈവം തമ്പുരാൻ പറയുന്നു, നീ എന്നെ അനുസരിച്ച് നിന്റെ മകനെ എനിക്ക് വേണ്ടി യാഗവസ്തുവായിട്ട് തന്നതിനാൽ ഞാൻ എൻ്റെ മകനെ നിനക്ക് വേണ്ടി തരുമെന്ന്. അപ്പൊ ഈ കോൾ ഓഫ് ഷോ പറ, എന്തിനാണ് ഈ കാഹളം ഊതുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നിൽക്കുന്നില്ല. പഴയ നിയമം നിലവില്ല എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ സ്വന്തം പുത്രനെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, നീ അത് ചെയ്തതിനാൽ ഞാൻ എൻ്റെ, എല്ലാവരും നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ മനുഷ്യൻ ചെയ്യുമോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്തു, അബ്രഹാം ആ ടെസ്റ്റിൽ ജയിച്ചു. നമ്മളോട് ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ജയിക്കാൻ തയ്യാറാകണം. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ അയച്ചത്. അങ്ങനെ തന്നെ ദൈവം തമ്പുരാൻ കാലത്തികവിൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കന്യകയായ മറിയത്തിക്കൂടെ പരിശുദ്ധാത്മാവിൽ ഉളവാക്കി യേശു എന്ന പേരിട്ട് ഭൂമിയിൽ 30 വർഷം ജീവിച്ച് 30 തൊട്ട് 33.5 വയസ്സ് വരെ ഭൂമിയിൽ ദൈവത്തിന്റെ സകല പ്രവൃത്തികളും ചെയ്ത് കാണിച്ച് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരെ വചനം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ടൈമായപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കാൽവറി ക്രൂശിൽ മരണമേറ്റെടുത്ത് ദൈവം തന്റെ പുത്രനെ യാഗവസ്തുവായിട്ട് കൊടുക്കുന്ന നിമിഷം വരെയും യേശു ഭൂമിയിൽ തന്നെ നിന്നു. യേശു ക്രിസ്തു ഗെത്സെമന തോട്ടത്തിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു ഒരു ഭാഗത്ത് മാനുഷികത്വത്തിൽ ചോദിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമെന്ന്. പിതാവ് അന്നേരം ഒന്നും മിണ്ടിയില്ല. പിതാവ് മിണ്ടുന്നില്ല, കാരണം മനുഷ്യരാശിയെ മുഴുവനും, നമ്മളെ മുഴുവനും, എൻ്റെ മക്കളെ മുഴുവനും, നിങ്ങളുടെ മക്കളെ ഓരോരുത്തരും, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മൾ വേദനിക്കുന്ന ഓരോ ആവശ്യത്തിനും വേണ്ടി അവിടുന്ന് ഒരു യാഗവസ്തുവായിട്ട് സ്വന്തം മകൻ ഏറ്റെടുത്തേക്കത്തുള്ളൂ. പാപത്തിൽ നിന്നും മനുഷ്യരെ വീണ്ടെടുക്കുവാൻ, ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അങ്ങനെ സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിലേക്ക് കയറ്റുമ്പോൾ ഒരു സമയം മാത്രം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം മാറുന്നു. എപ്പോഴും ദൈവത്തിന്റെ സ്വന്തം പുത്രൻ നമ്മുടെ പാപത്തെ അവന്റെ മേൽ ഏറ്റെടുത്തപ്പോൾ ദൈവവും പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ സമയത്താണ് യേശു ക്രിസ്തു വളരെ വേദനയോട് കരയുന്നത്, ഏലി ഏലി ലമാ ശബക്താനി, അല്ലയോ പിതാവേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തത്. കൈവിട്ടതെന്താ? പാപത്തിന്റെ ആ ടൈമില് ദൈവവും പുത്രനും കൂടെ ചേരാൻ വയ്യാത്ത നിമിഷമുണ്ടായത് നമ്മുടെ പാപമേറ്റിട്ടാണ്. ആ ടൈമില് ഒരു ഒരു മുട്ടാടിനെ അവിടെ ദൈവം കൊടുത്തില്ല, പകരം ഒരു മനുഷ്യനെ കൊടുത്തില്ല, പകരം വേറെ ആരും നിന്നില്ല, പകരം 3 ശിഷ്യന്മാർ വന്നവർ അവരും നിന്നില്ല, 12 ശിഷ്യന്മാർ ആരും നിന്നില്ല. ഏകനായിട്ട് അവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശ് വഹിക്കുമ്പം അവൻ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ആ കാൽവറി ക്രൂശിൽ കടന്ന് വിളിച്ചു പറയുന്നു, ഐ ആം തേഴ്സ്റ്റി, തേഴ്സ്റ്റ് എന്ന് പറയുന്നു. എന്തിനുള്ള ദാഹമാണ്? മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ നഷ്ടപ്പെട്ടതായ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ, കൊണ്ട് ചെല്ലാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി ക്രിസ്തു കരയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വളരെ യാഗവസ്തുവായിട്ട് ക്രിസ്തുവിനെ ക്രൂശിന്മേൽ ഏറ്റിയപ്പോൾ നമ്മൾ ദൂരത്തു നിന്ന് കാണുകയും ചെയ്തുള്ളൂ. ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും, നിങ്ങളുടെയും മക്കളുടെയും എൻ്റെ മക്കളുടെയും പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേദനയ്ക്ക് ഈ ലോകത്തിൻ്റെ ഭാരങ്ങൾ, പാപത്തിന് അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വന്തം പുത്രനെ അവൻ കാൽവറി ക്രൂശിൽ കയറ്റിയത്. നമ്മളതിനെ ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ ആഴം എന്താണ്? ഈ ഷോഫാർ കോൾ എന്തിനാണ് ഈ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അബ്രഹാം ഇസഹാക്കിനെ എടുത്തപ്പോൾ അവിടെ വേറൊരു ആട്ടുംകുട്ടിയെ കൊടുത്തു. പക്ഷേ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ഈ ആട്ടുംകുട്ടി മരിച്ചു കഴിയുമ്പോൾ ആട്ടുംകുട്ടിയുടെ തലയോട് ചേർന്നാണ് ഒട്ടി വെച്ചിരിക്കുന്നതാണല്ലോ അതിൻ്റെ കൊമ്പുകൾ. അതിൻ്റെ ഇടത് കൊമ്പ് ചെറിയതാണെന്ന് പറയുന്നു, വലത് കൊമ്പ് വലുതാണെന്ന് പറയുന്നു. ഈ ഇടത് കൊമ്പെടുത്ത് ആ വിളിക്കുമ്പോൾ ഒരു വിളിയാണ്, ഭൂമിയിൽ നിന്നൊരു വിളിയാണ്. പക്ഷെ വലത് കോൾ വിളിക്കുമ്പോൾ, വലതുള്ള കൊമ്പെടുത്ത് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ 2-ാം വിളിയാണെന്ന് പറയുന്നു. അപ്പോൾ 1-ാം വിളി മനുഷ്യരെ തിരിച്ചു വരുത്താനുള്ള വിളിയാണ്, അതിന് എടുത്ത കൊമ്പാണ് ഉപയോഗിക്കുന്നത്. വലത് കൊമ്പ് ഇച്ചിരും കൂടെ വലുതാണ്. ആ വലത് കൊമ്പ് വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ 2-ാം വരവിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പം പൂർത്തീകരിക്കേണ്ടവനായതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും,
നമ്മൾ വചനം അറിയാവുന്നവർ, വചനം കേൾക്കുന്നവർ, ദൈവത്തോട് അടുത്തിരിക്കുന്നവരോടുള്ള സംസാരമാണ് ദൈവം പറയുന്നത്. നിനക്ക് നിന്നെ തന്നെ യാഗവസ്തുവായിട്ട് തരാൻ സാധിക്കുമോ എനിക്ക് വേണ്ടി? അങ്ങനെ നമ്മൾ തന്നെ സമർപ്പിക്കും. പിന്നെ ക്രൂശിക്കാറേണ്ട ആവശ്യം ഇപ്പം ഇല്ല, കാരണം യേശുക്രിസ്തു ക്രൂശി കയറിയത് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്കിനിയും കയറേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. എന്ത് സാക്രിഫൈസ് ചെയ്യുന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് കഷ്ടമുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് അവരുടെ ക്രൂശുമരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തന്നെ യാഗവസ്തുവായിട്ട് സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോഴാണ് അവൻ്റെ യാഗവസ്തുവായിട്ട് നമ്മളെ കൂടെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരും. ഒരുവൻ ഒരു കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ കാല് വെക്കാൻ ഒരു സ്ഥലം വെച്ചുകൊടുക്കും. അപ്പോഴാണ് ജോഷുവ പറയുന്നത് വരുന്നത്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മുടെ കുടുംബം മുഴുവനായിട്ട് ക്രിസ്തുവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അമ്മമാരെയാണോ വിളിച്ചത്? പ്രാർത്ഥിക്കുക. നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് കൊടുക്കാം, ദൈവത്തോട് സമ്മതിക്കുക. സാറേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ബലഹീനതകൾ വരില്ലെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകും. പക്ഷെ തിരിച്ച് ഓടി വന്നിട്ട് കർത്താവ് എൻ്റെ കാൽപ്പാകത്ത് ഞാൻ വന്ന് മുട്ടുകുത്തുന്നു, എൻ്റെ പാപങ്ങൾ മൂലമാണ് എൻ്റെ തലമുറയുടെ വീണ്ടെടുപ്പ് നടക്കാത്തതെങ്കിൽ ഞാൻ ഇതാ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന ഐ എം ക്രൈം 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 കർത്താവേ, ഞാൻ കരയാണ് ഈ ഷോഫാറിന്റെ ശബ്ദം, ഈ കാഹളധ്വനി കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുനീര് കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ അല്ലേ എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ ആണ് എന്നെ എൻ്റെ മക്കളെ എൻ്റെ ചുറ്റുപാടുകളൊരു ക്രിസ്തുവിനെ കാണാതിരിക്കുന്നെങ്കിൽ ഞാൻ കരയുന്നു കർത്താവേ, ഗീവ് മീ, യൂസ് മീ ആസ് എ വെസൽ ഫോർ യു, നിനക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്താണ് ദൈവം നോക്കുമ്പോൾ അബ്രഹാം എന്താണ് കൊടുത്തത്? ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് ആയിട്ടുള്ള സ്വന്തം സ്നേഹിക്കുന്ന മകനെ. പ്രായമായിട്ട് ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്നറിയാം, ഹോമയാഗം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വേറെണ്ണം ഉണ്ടാകത്തില്ലെന്നറിയാം. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു, ഇത്ര കാര്യങ്ങൾ നടത്തുന്ന വലിയവനായ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ഈ ചാരത്തിൽ നിന്നും പുതിയൊരു സൃഷ്ടിയെ നമുക്കും അതാ വിചാരിക്കേണ്ടേ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോഴേ കർത്താവേ അവരെ പൊട്ടി പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിലും അവരെവിടെ പോയാലും എവിടെയാണ് എന്റെ കർത്താവിന്റെ കണ്ണത് കണ്ടിരിക്കുന്നു. അവര് തിരിച്ചു വരും തിരിച്ചു കൊണ്ടുവന്നാൽ അവരെ മുട്ടുമടക്കിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവം എന്റെ മുമ്പിലുണ്ട്. ഞാൻ അതിനു വേണ്ടി നിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകോളം എന്നെ തന്നെ സമർപ്പിച്ചു വെക്കുന്നു. ഒരു വിളിയാണ്, പെന്തെക്കോസ്റ്റ് നമ്മൾ കൊടുക്കണം. ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും ചീപ്പില്ല. ഷുഡ് നോട്ട് ചെറിയതായിട്ടുള്ളത്, അതായത് സത്യമല്ലാത്തതായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ദൈവത്തിന് യോജിക്കാത്തതായിട്ടുള്ള ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് രണ്ട് ഇത് കത്തിച്ചതുകൊണ്ടോ മെഴുകുത് കത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വസ്ത്രം ഒരാൾക്ക് കൊടുത്തതുകൊണ്ടോ കുറച്ച് പണം പള്ളിക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മീറ്റിംഗിന് കൊടുത്തുകൊണ്ടോ നമ്മൾ കയറി നേടുന്നാലും നിനക്ക് ഏറ്റവും ഉത്തമമായത് ദൈവത്തിന് വേണ്ടി ഗിവ് ദ ബെസ്റ്റ് ഗോഡ്. ആഗ്രഹിക്കുക ഏറ്റവും നല്ലതിനെ ദൈവത്തിന് കൊടുക്കാൻ. എനിക്കുള്ളതിന്റെ ഏറ്റവും നല്ലതിന്റെ ആദ്യം ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഇറ്റ്സ് നോട്ട് എ ചീപ്പ് സാക്രിഫൈസ്. വളരെ വിലപിടിപ്പ് എന്താന്ന് വെച്ചാൽ ദൈവം എന്റെ ഹൃദയം എവിടെയാണ് ഒടുങ്ങിയിരിക്കുന്നത്, എവിടെയാണ് ഒട്ടിയിരിക്കുന്നത്, അതിനെ ഞാൻ നിന്റെ പറിച്ച് നിന്റെ മുമ്പിലോട്ട് വെച്ചു തരുന്നു. നിങ്ങളുടെ മക്കളാണോ പറിച്ചു വെക്കുക? മക്കൾ അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ സ്വന്തം മക്കളാണല്ലോ ദൈവമായിട്ട് മാറുന്നത്. ചിലർക്ക് ഭർത്താവായിരിക്കാം, ജോലിയായിരിക്കാം, പണമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം പറിച്ചെടുത്ത് കാൽവരി ക്രൂശിന്റെ ചുവട്ടിലോട്ട് വെച്ചിട്ട് പറയുക, ഐ ഹിയർ ദ ട്രംപറ്റ് കോൾ, കർത്താവേ ഞാൻ നിന്റെ വിളി കേൾക്കുന്നു, നിന്റെ ആ കാഹള ശബ്ദം എന്റെ ചെവിയിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതിനെ സമർപ്പിച്ചു തരുന്നു. പ്രാർത്ഥിച്ചു നോക്കും, ഒരു മാസത്തിനകം, ഒറ്റ മാസത്തിനകം, 30 days I tell you, അതിനകത്ത് ഒരു വലിയ അതിശയം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് 4th സൗണ്ട് ഓഫ് ഷോഫാർ ഈസ് ടു ട്രസ്റ്റ് ഗോഡ്. ദൈവത്തിനെ ആശ്രയിക്കാൻ വേണ്ടിയാണ്, വിശ്വാസത്തിന് ഉപരിയാണ് ആശ്രയം. അതായത് എനിക്ക് ചെങ്കടല് മുമ്പ് നിൽക്കുകയാണ്, എനിക്ക് പോകാൻ ഒരു വഴിയില്ല. ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കൊരു സഹായം ചെയ്യാൻ നമുക്കറിയില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അറിഞ്ഞുകൂടാ, അവർ കിടന്നുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കൈയിട്ടിട്ടുകൊണ്ട് കഴുകുന്നു, ചാകാൻ പോകുന്ന പോലെ കൈയിട്ടടിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കർത്താവിനോട് പറയുക, ഐ ട്രസ്റ്റ് യു ഗോഡ്. ഈ സാഹചര്യത്തിലും കർത്താവ് എൻ്റെ മകനെക്കുറിച്ച്, അവൻ്റെ ഒരു ജോലിയുടെ കാര്യത്തിൽ, അവൻ്റെ കുടുംബജീവിതത്തിൽ, അവൻ്റെ ഭാവി ജീവിതത്തിൽ, എൻ്റെ മകളെക്കുറിച്ച്, അവളുടെ വിവാഹ ജീവിതത്തോട്, കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷയത്തിനും, എൻ്റെ രോഗത്തിന്, എൻ്റെ ദൈവം, എൻ്റെ പണസംബന്ധ ബന്ധങ്ങളുടെ എല്ലാം കർത്താവ് ഞാൻ കരയുകയാണ് നിൻ്റെ മുമ്പിൽ. ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് കരയുമ്പോൾ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. വിശ്വാസത്തിന് ഉപരിയാണ് ആശ്രയിക്കുക. അതായത് ഒരാളോട് ചേർന്ന് ഒട്ടുമിക്കുക, വേറൊരു ജീവിതം ഇല്ല.
അപ്പച്ചന്റെ കൂടെ അങ്ങ് ഒട്ടിച്ചേരണം. അതിനാണ് ഈ ഷോഫാർ വിളിക്കുന്നത്. സൗണ്ട് ഓഫ് ഷിയോഫാർ ഇസ് എ കോൾ ഫോർ സിനായ്. സിനായ് മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരു വിളിയായിരുന്നു പഴയ നിയമത്തിൽ. എന്തിനാ വിളിച്ചത്? നിയമം കൊടുക്കുവാൻ വേണ്ടി. മോശയുടെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പല കമാൻഡ്സുകൾ കൊടുത്ത്, 10 കമാൻഡ്സുകളാണ് ഹോളി ഓഫ് അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. 316 കമാൻഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓരോ കമാൻഡ്സും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും സ്ഥിരപ്പെടുത്താൻ, വിശുദ്ധിയോടുകൂടെ സ്ഥിരപ്പെടുത്താനുള്ള കമാൻഡ്സുകളാണ്. അതെല്ലാം അനുസരിക്കണമെന്ന് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്. നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് ആവശ്യമുണ്ട്. ദേ ആർ ദി ടു ലെഗ്സ് ടു സ്റ്റാൻഡ്. ഒരു ഇടതുകാല് പുതിയ പഴയ നിയമമെങ്കിൽ ഇടതുകാലം നമ്മുടെ പുതിയ നിയമമാണ്. രണ്ടു കാലും ഇല്ലാതെ നമുക്ക് നടക്കാനൊക്കത്തില്ല. ചില സഭകളിൽ ഒരെണ്ണം മാത്രം എടുത്ത് പഠിപ്പിക്കുന്നത് കറക്റ്റ് അല്ല. നിനക്ക് രണ്ടു കാലം ആവശ്യമുണ്ട്. പഴയ നിയമം നിഴലായിട്ട് നിൽക്കുന്നത് പുതിയ നിയമത്തിന് ഉറപ്പ് കൊടുക്കാനാണ്, എവിടുന്ന് വന്നു എങ്ങനെ പോയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ കോൾ ഓഫ് ജസ്റ്റിസ്, അതായത് നീതിക്ക് വേണ്ടി ഒരു വിളിയാണ്. നീതി ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എസ്ഐ 58 പറയുന്നു, എങ്ങനെയുള്ള ഉപവാസമാണ് എനിക്ക് ആവശ്യം. അതേ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല, നിങ്ങൾ ചുറ്റുപാടുള്ളവർക്കുണ്ട്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കുണ്ട്, ഭക്ഷണമില്ലാത്തവർ, നിങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി, തൊട്ടടുത്തുള്ളവർക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ സഹപാഠികൾക്ക് അവർക്കാണ് പ്രയാസമുള്ളതെന്ന് വെച്ചാൽ അവരെ പോയി സഹായിക്കാൻ തക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്ന 5782 എന്ന് പറയുന്ന ഈ വർഷം ദൈവത്തിന്റെ നീതിയുടെ ഇറങ്ങുന്ന വർഷമാണ്. പിന്നെ പഴയ നിന്ന് ദ റിന്യൂവിങ് അവർ സ്പിരിച്വൽ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ നമ്മളെ ഈ ദൈവം പുതുക്കുകയാണ്. പിന്നെ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഗോഡ്സ് റിട്ടേൺ ടു ഹിസ് പീപ്പിൾ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ വലതു ഭാഗത്തെ ആടിന്റെ കുടൽ കുമ്പെടുത്ത് ഊതുന്നതിന്റെ അർത്ഥം, ദൈവം ക്രിസ്തു പുതിയതായിട്ട് യേശു ക്രിസ്തു രണ്ടാമത് തിരിച്ചു വരുന്നതാണ്. ദ റിട്ടേണിങ്, ക്രിസ്തു തൻ്റെ ജനതയെ സ്വീകരിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നതാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, കാഹളധ്വനി കേൾക്കും, ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ, അതായത് നമ്മുടെ കണ്ണിമെക്കുന്നതിനകത്ത് നമുക്ക് ഉൾപ്രാപന, അല്ലെങ്കിൽ നമ്മളെ രൂപാന്തരപ്പെട്ട ദൈവത്തോട് ചേരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കും കൂടിയാണ്. ഇതെല്ലാം യഹൂദനോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരത് കണ്ടിട്ടില്ല എന്നുള്ളു. പക്ഷെ നമുക്ക് കാണാമല്ലോ, നമുക്കത് മനസ്സിലാക്കല്ലോ. അതുപോലെ മരിച്ചതിനെ ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കാഹളം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവൻ ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ ഭർത്താവിന്, മക്കൾക്ക്, മരുമക്കൾക്ക്, വേണ്ടവർക്കെല്ലാം. എന്തിനൊക്കെയാ ഇപ്പൊ ഷോഫാർ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഷോഫാർ ഇസ് എ ട്രംപറ്റ് കോൾഡ് റിമൈൻഡ് ഓഫ് ദ ബിഗ് സാക്രിഫൈസ് ജീസസ് ഡിഡ്, ഫാദർ ഡിഡ്. അതായത് ഏറ്റവും കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പിതാവ് തൻ്റെ പുത്രനാകുന്ന പുത്രൻ തമ്പുരാനെ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നുന്നുണ്ട്. 2-3 പോയിന്റ്സ് എടുക്കട്ടെ. ദ സൗണ്ട് ഓഫ് ഷോഫാർ, കാഹളധ്വനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേഷൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ കാര്യം. പിന്നെ നമ്മുടെ അപ്പനമ്മ, നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ, പിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ, വോയിസ് ഓഫ് സീനായ് മലയിലുള്ള ദൈവത്തിൻ്റെ കൽപ്പന തരുന്നതിനെ കുറിച്ച്, പെന്തക്കോസ്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, പിന്നെ പുതിയ നിയമത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി, ബസഹായ്ക്ക് വേണ്ടി, പിന്നെ ദൈവത്തിൻ്റെ പുതിയ സീസണിന് വേണ്ടി, ക്വാളിറ്റി എൻക ദൈവത്തിൻ്റെ രണ്ടാം വരവിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി. ദ സൗണ്ട് ഓഫ് ഷോഫാർ ഇസ് എ ഫോൾ ഓഫ് ജെറിക്കോ. അതായത് എപ്പോൾ നമ്മൾ യുദ്ധത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഷോഫാർ വിളിക്കുന്നത്, അല്ലെങ്കിൽ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ജെറിക്കോ മതിലിട്ടി. ഇതാണ് ഷോഫാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി. ആ വിളി ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് വിളിച്ചു കഴിഞ്ഞിരിക്കുന്ന അനേക മക്കൾ തിരിച്ചു വരാൻ ഈ 3 മാസം ദൈവം തന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു വരട്ടെ, നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു വരട്ടെ. രക്ഷയുടെ മാർഗത്തിലേക്ക് മക്കളെ കൊണ്ടുവരിക, ആത്മാവിൽ നമ്മൾ ബലപ്പെടുക, പുതു സൃഷ്ടികളായി മാറുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി. കർത്താവ്, സൗണ്ട് ഓഫ് ഷോഫാർ, കർത്താവ്, കാഹളധ്വനി ഊതുന്നതിൻ്റെ പർപ്പസ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവ്. ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളത് അബ്രഹാം ഇസ്ഹാക്കിനെ കൊടുത്തപ്പോൾ പിതാവാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ തരാമെന്നുള്ള ഉടമ്പടി സ്ഥിരപ്പെടുത്തി അവിടെ കർത്താവെ. അതാണല്ലോ ഉടമ്പടി സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം. ആ ഉടമ്പടി സ്ഥിരപ്പെടുത്തിയപ്പോൾ കാലാകാലങ്ങൾ, കാലത്തിൻ്റെ തികവില് എൻ്റെ ദൈവം തമ്പുരാൻ തന്നെ പിതാവാം ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച്, പുത്രൻ കാൽവരി ക്രൂശിൽ കടന്നിട്ട് കർത്താവെ ഞങ്ങളുടെ പാപത്തെയും രോഗത്തെയും വേദനയും സങ്കടത്തെയും എല്ലാത്തിനും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും പൂർത്തിയാക്കിയെന്ന്. പാപത്തിന് അടിമത്തത്തിൽ നമ്മൾ കഴിയുന്ന മക്കളെ, തലമുറകള്, അനേക മക്കളെ, അനേക കുടുംബങ്ങൾ വേദന കൊണ്ട് എവിടെ ചെന്നാലാണ് അല്പം ആശ്വാസം കിട്ടുന്നതെന്ന് ഓടി നടക്കുമ്പം കർത്താവിന്റെ ട്രംപറ്റ് കോള്, കർത്താവിന്റെ കാഹള
ലബ്ദുവനി ആകാശ മണ്ഡലത്തിൽ ദൈവദൂതന്മാർ ഊതുന്നുണ്ട് കർത്താവെ. അത് എന്നും ദൈവം നമ്മളെ വിളിക്കുന്ന ശബ്ദമുണ്ട് കർത്താവെ. അമ്മമാർ കണ്ണുനീരോടുകൂടെ കാഹളധ്വനി പോലെ വീട്ടിലിരുന്ന് കരയുന്നവരുണ്ട് കർത്താവെ. ഒന്നിച്ചു കൂടുന്ന സമൂഹമായിട്ട് കരയുന്നവരുണ്ട് കർത്താവെ. അത് അവിടുത്തെ കാഹള ശബ്ദം ഭൂമിയിൽ വല മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതിന് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ കരച്ചിൽ കേട്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ഉത്തരം തന്നല്ലോ, പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.